Namaskaram. Nan Dr. Binila Jos, Kottakkal Almas Hospital, Medical Gastroenterologist. Yadthai, Namade Opil Verna Rogil, Kananada, Ruketu File My Taikim Verne. Jodikim Benda Prayasan Vichella, Doctor Eniki Wanger and Enchwayadania, Paladavana, ECG, Test, Echo Testum, TMD, Elan and Jaynoki. And that means to meet the engineer and a very no. And cardiology doctor, Paradavana Kandanoki. Last cardiology doctor, and not a gastro doctor, Karnikan Parena. Upon middle of the Karnabom, Rogella town in the engineer than Ericum, a bar and Boliana, Okana Riparia. We need a number in the detailed title, history in them, put the testicle in the Manslagum, either Nenger Silinde, than a rare relation of mana in. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നെഞ്ചെരിച്ചിൽ അഥവാ ഹാർട്ട് ബേൺ എന്ന വിഷയത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ നെഞ്ചെരിച്ചിൽ എന്ന് പറയുന്നത് നെഞ്ചിൻ്റെ നടുഭാഗത്തായി ഒരു എരിച്ചിൽ അഥവാ ബേണിംഗ് സെൻസേഷൻ തോന്നുന്നതിനെയാണ് രോഗികൾ പറയാറുള്ളത്. എന്നാൽ പല രോഗികളും പല രീതിയിൽ ഇതിനെ വർണ്ണിക്കാറുണ്ട്. ചിലർക്ക് ശക്തമായ നെഞ്ചു വേദനയായോ തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്ന പോലുള്ള തോന്നലായോ ശബ്ദ വ്യതിയാനമായോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷനായോ ഒക്കെ രോഗികൾ ഇതിനെ പറയാറുണ്ട്. ഇതിനോടനുബന്ധിച്ച് ചില പേടിക്കേണ്ട ലക്ഷണങ്ങളും ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ, അതായത് ഇതിനോട് അനുബന്ധിച്ച് ശരീരം മെലിയുക, വിശപ്പില്ലായ്മ വരിക, വിട്ടുമാറാത്ത ഛർദി വരിക, വിളർച്ചയുണ്ടാവുക, അല്ലെങ്കിൽ രക്തം ഛർദിക്കുകയോ മലം കറുത്തയഞ്ഞ് ടാറ് പോലെ പോവുകയോ ചെയ്യുക എന്നിവ ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും പ്രായമായ രോഗികളിലാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നതെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ ഫർദർ ഇവാലുവേറ്റ് ചെയ്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കേണ്ടതാണ്. ഈ നെഞ്ചെരിച്ചിലിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതചര്യ തന്നെയാണ്. ഭക്ഷണത്തിൽ ഒരുപാട് എരിവും പുളിയും മസാലയും കഴിക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണം കഴിഞ്ഞ് ഉടനെ കിടക്കുക, ഒരുപാട് ജങ്ക് ഫുഡ്സ്, കോഫി, ടീ, ചോക്ലേറ്റ്സ്, ഒരുപാട് പുളിയുള്ള പഴങ്ങൾ എന്നിവയെല്ലാം നെഞ്ചെരിച്ചിലിന് കാരണമാവാറുണ്ട്. പിന്നെ അമിതവണ്ണവും നെഞ്ചെരിച്ചിലിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറാറുണ്ട്. പിന്നെ ദുശീലങ്ങളായ മദ്യപാനം, പുകവലി എന്നിവയും നെഞ്ചെരിച്ചിലിന് ഒരു കാരണമായി മാറാറുണ്ട്. ഇത്തരം രോഗികളൊരു നെഞ്ചെരിച്ചിലുമായി വരികയാണ് എങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും പ്രായം കുറഞ്ഞവരാണ് എങ്കിൽ ജീവിതചര്യയിലുള്ള മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം ഒരു കുറച്ച് നാളത്തേക്ക് മരുന്നുകൾ കൊടുക്കുകയും ചെയ്യും. വളരെ വിരളമായി മാത്രം വേറെ ചില ടെസ്റ്റുകളും വേണ്ടി വരാറുണ്ട്. അത് ഈസോഫാജിൽ മാനോമെട്രി, 24 മണിക്കൂറുമുള്ള PH മോണിറ്ററി എന്നിവയാണ്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഈ നെഞ്ചെരിച്ചിൽ നമ്മൾ അവഗണിക്കുകയാണ് എങ്കിൽ പിന്നീട് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവാറുണ്ട്. അതായത് ഒരു നെഞ്ചുവേദനയാണെങ്കിൽ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കും, അറ്റാക്കാണോ എന്നുള്ളൊരു പേടി കാരണം. പക്ഷേ നെഞ്ചെരിച്ചിലാണെങ്കിൽ അത് പോട്ടെ, അത് ഞാൻ ആ ഭക്ഷണം കഴിച്ചിട്ടാ അല്ലെ ഈ ഭക്ഷണം കഴിച്ചിട്ടാ എന്ന് വിചാരിച്ച് നമ്മളിരിക്കും. പക്ഷേ നിരന്തരമായി അവഗണിക്കുന്ന നെഞ്ചെരിച്ചിൽ പിന്നീട് കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാറുണ്ട്. ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം, ഒന്ന്, അന്നനാളത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ ചുരുക്കം സംഭവിക്കുക അഥവാ പെപ്റ്റിക് സ്ട്രിച്ചർ ഉണ്ടാവുക. അന്നനാളത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് തടിപ്പുകളോ മുഴകളോ ക്യാൻസറുകൾ പോലുള്ള ഇതുണ്ടാവുക, അല്ലെങ്കിൽ അന്നനാളത്തിലേക്ക് ആമാശയത്തിൻ്റെ മ്യൂക്കോസ കയറി വരിക അഥവാ ബാരറ്റ് ഈസോഫാഗസ്, പിന്നീട് ഇത് ക്യാൻസറിന് ഒരു കാരണമായി മാറാറുണ്ട്. അതുകൊണ്ട് നെഞ്ചെരിച്ചിൽ അവഗണിക്കേണ്ട ഒരു കാര്യമല്ല. ആവശ്യമെങ്കിൽ നമ്മൾ ദിനചര്യയിലെ മാറ്റം കൊണ്ടും മരുന്നുകൾ കൊണ്ടും ചികിത്സിക്കുക. അത് കൺട്രോൾഡ് ആവുന്നില്ല എങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് കൃത്യമായി കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുക. ജീവിതചര്യയിലെ മാറ്റങ്ങൾ നമ്മൾ സാധാരണ പറയുക എന്ന് പറയുന്നത്, ഒന്ന്, ഭക്ഷണത്തിൽ എരിവ്, പുളിയ്, അച്ചാറ്, മസാലകൾ, കോഫി, ടീ, ചോക്ലേറ്റ്സ്, ഒരുപാട് പുളിയുള്ള ഫ്രൂട്ട്സ് എന്നിവ കുറയ്ക്കാൻ പറയാറുണ്ട്. സമയത്ത് ഭക്ഷണം കഴിക്കുക, അത്യാവശ്യം നന്നായി വെള്ളം കുടിക്കുക, രാത്രിയിലെ ഫുഡ് കിടക്കുന്നതിന് മിനിമം 3 മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കുക, കിടക്കുമ്പോൾ കൂടുതലും ഇടത്ത് വശം ചെരിഞ്ഞ് കിടക്കാൻ പറയുക എന്നിവയൊക്കെ ജീവിതചര്യയിലുള്ള മാറ്റങ്ങളാകാറുണ്ട്. അമിതവണ്ണമുള്ളവരിൽ വണ്ണം കുറയ്ക്കാനും മദ്യപാനം, പുകവലി എന്നിവയുള്ളവർക്ക് അത് നിർത്താനും നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. പിന്നെ ഒരുപാട് സ്ട്രെസ്, ആങ്സൈറ്റി ഉള്ളവർക്ക് അത് കുറയ്ക്കാനുള്ള കൗൺസിലിങ്ങും ബാക്കിയുള്ള ചികിത്സകളും നമ്മൾ നൽകാറുണ്ട്.
ഇത് നെഞ്ചരിച്ചിൽ എല്ലാ പ്രായത്തിലും ഒരേപോലെയല്ല. യങ് പേഷ്യൻസ് നെഞ്ചരിച്ചിലുമായി വരികയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ജീവിതചര്യ മാറ്റങ്ങളും അതോടൊപ്പം മരുന്നുകളും കൊടുത്തു നോക്കുന്നു. പ്രായമായ രോഗികൾ, അതായത് ഒരു 50 വയസ്സിനുള്ള മോളിലുള്ള രോഗികൾ ആദ്യമായി ഇത്തരം ബുദ്ധിമുട്ടുകളുമായി വരികയാണെങ്കിൽ നമ്മൾ ശരിക്കും എൻഡോസ്കോപ്പ് ചെയ്ത് വേറെ പേടിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്.